അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗായക സംഘം ഇപ്പോൾ ആദ്യത്തെ ഗാനം പാടും. ആദ്യ വിവാഹനാൾ. പരിശുദ്ധൻ പരിശുദ്ധൻ ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം
सोष योग्यराण नि सोष आरंभ आनंद पिपूर्ति ऐसा आत्मा सोषिकुमाराण निन्न ऐग्रहता नन्म वर्धिक वाड़ी समृद्धिया तीर मणवा पूर्ण मणवाटी परपूर्ण निन्नोड़ आदि मुदल प्रसाद परशुद्धन्मारोड़ मांजुपात भाग्य निशुद्धन्कूट निशुन ऐसोषिकुमे पिताये स्त्री स्तोत्र आईपोलू सिगलेयम संदोषिपिचा आनंदम अरुणिय देवा एन्नेक्कुम स्तोत्रम करुणा करनम शिखाये तल सेवगराये तिरुमुन्निल्कुम कूटते मोदी सभ मशिहाी तिर पितर्वोत्र विशुद्धात्मा अन्ोन्न चेहद संयोजिपे पिता पुत्र दैवमे तयुषकाल अन्ोन स्ने सोषपूर्व तमिल तमिल कईको इवर्क पिपूर्ण ईक्यूमाराण निष्कलंकमाय रक्त सकल मालिन्य विवाह निश्चय निश्चयपन तीर विशाज अमी वीडियम सकल कड़ी पापे स्वातंत्र स्वर्गीय मणवाड़निकंपुरा तड़िया मोदी वाड़ शुश्रूष पूर्णमाकड़े नम्डे आयुसल दिवस स्तुति बहुमान वंदन योग्य मनुष्य मेल महोन नन्म सर्वदा समृद्धियवन सकल तेन्मकन दैविक अनुग्रह नन्म नदी दैव नाशमी सकल कष्ट मरण नि वेड़प नी आगे मोदरता स्त्री पुरुषन्े सोष तेवारी पूर्णपान विवाह निश्चय आनंदम
മോദരത്താൽ പരിപൂർണമായി നിറവേറ്റുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോദരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹപൂർണമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോദരത്തെ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹം കൊണ്ട് ഈ മോദരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന മണവാളിനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്തവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാതെ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞുപോകുന്ന മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ പ്രകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്ന സ്വർഗീയ മണവറയ്ക്ക് ആനന്ദോറ് ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ ശിരസിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസിൽ മതി വരാതെ ഇവർ നിന്ന് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ രൂഹായെയും ഇടവിടാ സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കണം ഇവർക്ക് കൃപ നൽകണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കന്യാവ്രതവുമടുപ്പുള്ള ദേഹികളെ, തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവയും അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീന രാജ്യങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനാഥനെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഇതിന്റെ അടിയാറിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാവുന്ന മാധുര്യവും ഇമ്പമുള്ള പരിമളവും വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യം ഇവർക്ക് തമ്മിലുണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യ നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രം ഇവർക്ക് അറിയിച്ചുമാറാകണമേ. തന്റെ കൃപയാലും ബഹുലമാകുന്ന അനുഗ്രഹങ്ങളാലും ഈ മോദരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ ഹൃദയയ്ക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധ തിരുനാമത്തിൽ ഈ മോദരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു ശിഷ്യാടെ വലങ്കൈ കാരണിപോലും നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെട്ടിട്ട് നിന്റെ വിവാഹ നിശ്ചയത്തിൻ്റെ ലക്ഷ്യമായി മോദരത്തോടുകൂടെ കൃപയും തന്നെ കണ്ണിയുടെ വാടിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മളും വാടുകളും നിന്നിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ ഓടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകളയും ചെയ്യുമാറാകട്ടെ. വാഴുകൾ നന്നിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെട്ടിട്ട് വിശുദ്ധാശ്രയന്മാരുടെ കയ്യിൽ നിന്ന് പോലെ ബഹുമാനുള്ള പട്ടക്കാരുടെ കയ്യിൽ നിന്ന് നിരുവാ നിശ്ചയത്തിൻ്റെ ലക്ഷ്യമായി മോദരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും ധരിക്കുന്ന എൻ്റെ പിതാവിനും തൻ്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രം നീ കരറ്റുകയും ചെയ്യണം. മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ്, അന്യോന്യ വിഭാഗം നിശ്ചയിച്ചിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണരാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്നതാകുന്ന ഈ മോദരങ്ങളോടുള്ള സ്വർഗീയ വാഴുകൾ താൻ ഇവർക്ക് നൽകട്ടെ.
അടക്കമൊതുക്കൊണ്ടുവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിൻ്റെ എം റിബേക്കയുടെ വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണരാക്കട്ടെ. തൻ്റെ രക്ഷ കൊണ്ട് മണവാളിനെ തൻ സന്തോഷിപ്പിക്കുകയും പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമാകുന്ന ശുശാന പുഷ്പങ്ങളെക്കാൾ വിശേഷ വാസന നൽകുന്ന പരിവാഹതയിൽ കൂടി ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായി മനുഷ്യരിൽ നിന്ന് ദൈവവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിൻ്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തൻ്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമാകുന്ന ആണ്ടുകൾ ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠത മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായി നിന്റെ അടയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുടെ കാലങ്ങളെ ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്തവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിലവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ നിലനിൽക്കുന്നവരും ഞങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമായി കൊടുക്കുന്നവരുമായിരിക്കാൻ കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നൊരുങ്ങി വന്നിട്ടുള്ളവരുമേൽ നിന്റെ നന്മകളും വാഴ്വുകളും നൽകണമേ. ജയം നൽകുന്ന നിന്റെ സ്ലേവയാലെയും മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധകായുമായി ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും നിന്റെ കർണങ്ങൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. കോശോളിവാണിച്ചു ലോകാന്ത്യം വരെ നിന്നോടെ ഞാനെന്നുള്ള സുധനികൾ സർവമിരിയായി തന്നിടുന്നു. ഇതിനാലവനെ വന്ദിക്കും മേ വിഗ്രഹഭക്തി ചുറ്റി ചെന്നേ. കഷ്ടം വഞ്ചകനാം ദോഷനു രക്ഷകനാം ഈശോയേ സ്തോത്രം. യോഗ്യത തന്നവരും ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധമെന്നെ ചാർത്തേതാ മാംസം രക്തമോദീരമ ഇട്ടോ തന്നാൽ വീരലിന്റെ മണവാളത്താൻ സൂര്യ പകലോടു തുല്യം പരിമളോടങ്ങ സകലവും തുല്യം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങൾ പോലെ ഒന്ന് 30 ഒന്ന് 60 ഒന്ന് 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലേബ രാപ്പകൾ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവനെന്നും അവൻ്റെ സൈന്യങ്ങൾ നിങ്ങളെല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുള്ളുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധവാശുശ്രൂഷയുടെ രണ്ടാമത്തേതും പ്രധാനപ്പെട്ടതുമായ ഭാഗത്തേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഈ ഭാഗത്തെ ശുശ്രൂഷയെ കിരീടം വാഴുന്ന ശുശ്രൂഷ എന്നാണ് സഭ വിളിക്കുന്നത്. അതെങ്ങനെ വരാൻ കാരണം, സഭയുടെ പഠിപ്പിക്കനുസരിച്ച് മണവാളനും മണവാട്ടിയും യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. യേശുക്രിസ്തുമായിട്ടാണ് ഇവർ ഉടമ്പടി ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ മണവാളൻ്റെ വാഴ്വുകൾ നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ച് ആശീർവദിച്ച് പൊട്ടക്കാരൻ കിരീടം, കുരിശിനടയാളമുള്ള കിരീടം രണ്ടുപേരുടെയും തലയിൽ വാഴ്ത്തുമ്പോൾ സ്വർഗീയ മണവാളൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ. മണവാളൻ്റെ മണവാട്ടിയും മണവാട്ടികളായി രണ്ടുപേരും കുടുംബജീവിതം നയിപ്പാൻ ഇടയാകട്ടെ എന്ന് സഭ വിശ്വസിക്കുന്നു, ആശംസിക്കുന്നു, പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ കിരീടം വാണ്ട ശിഷ്യരിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് സുവിശേഷം വായിച്ച് യേശു കർത്താവ് കുടുംബജീവിതത്തിലെക്കുറിച്ച് പറഞ്ഞ
വേദഭാഗം വായിച്ച് ദമ്പതികളുടെ കരങ്ങൾ പരസ്പരം ചേർത്ത് വെച്ച് അവരെ ആശീർവദിക്കുകയും എവൻഗെലിയോൻ സുവിശേഷം വായിച്ച് അതിൻ്റെ സാക്ഷിയായി അവരെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അവസാനത്തേതും മൂന്നാമത്തേതുമായ ആ പ്രധാനപ്പെട്ട ശുശ്രൂഷയിലെ ഭാഗമാണ് മിന്നുകെട്ടി മണവാളൻ മണവാട്ടിയെ സ്വന്തമാക്കുന്ന ഭാരത പാരമ്പര്യത്തിൽ നിന്നും സ്വീകരിച്ച അടയാളമാണ് മിന്നുകെട്ടുകയും പുടവയിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഈ മൂന്ന് ശുശ്രൂഷയും അത്തരത്തിൽ ഗൗരവപൂർണ്ണമാണ്, അർത്ഥപൂർണമാണ്. ഇവർ രണ്ടുപേരും സഭ നിശ്ചയിച്ചിട്ടുള്ള വിവാഹ മുന്നൊരുക്ക ക്ലാസ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സിൽ പങ്കെടുത്തവരാണ്. അവിടെ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു, അത്യാവശ്യ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് കുടുംബജീവിതത്തെക്കുറിച്ച് വളരെയധികം ആശങ്കകൾ, ആകുലതകൾ, കുടുംബജീവിതത്തിൻ്റെ സുസ്ഥിരതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്ന പശ്ചാത്തലത്തിലാണ്. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഒന്ന്, ഏത് കാര്യത്തെക്കുറിച്ചും എന്തിന് എന്നുള്ള ഉദ്ദേശം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ പ്രവൃത്തിയും ഫലവും സാധ്യമാകുന്നത്. എന്തിനാണ് കുടുംബജീവിതം ഉണ്ടായത്, ആരംഭിച്ചത്? നമുക്കറിയാം, വേദപുസ്തകം പഠിപ്പിക്കുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടാണ് ഏദൻ തോട്ടത്തിൽ ദൈവം കുടുംബജീവിതം ആരംഭിച്ചത്. അതുകൊണ്ട് തക്ക തുണയായിരിക്കാനാണ് പുരുഷനെയും ഭാര്യയെയും ഭാര്യാഭർത്താക്കന്മാരായി ദൈവം ചേർക്കുന്നത്. ഓർക്കുക, തക്ക തുണയായിരിക്കുക, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബി ആൻ ആപ്റ്റ് പാർട്ട്ണർ. തക്ക തുണയായി രണ്ടുപേരും പ്രവർത്തിക്കുക. അതെങ്ങനെ സാധിക്കും? ഏറ്റവും പ്രധാനമായും രണ്ടുപേരും ഓർക്കുക, ഇറ്റ്സ് നോട്ട് എ കോമ്പറ്റീഷൻ ബട്ട് ഇറ്റ് ഈസ് എ കോംപ്ലിമെൻ്ററി അഫെയർ. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ആർക്കെങ്കിലും നൽകുന്നതാണ്. കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്താണോ ഇല്ലാതെ ഇരിക്കുന്നത്, കുറവുള്ളത്, അത് മറ്റേയാൾ നൽകുമ്പോഴാണ് കോംപ്ലിമെൻ്ററി ആവുന്നത്. വേഗത്തിൽ ജോലി ചെയ്യുന്ന ആളിനോട് വേഗത കുറഞ്ഞ് ജോലി ചെയ്യുന്ന ആൾ ചേരുമ്പോൾ കോംപ്ലിമെൻ്ററി ആകും. നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളിനോട് അത്ര നന്നായിട്ടല്ലാതെ ഇച്ചിരി കുഴപ്പി ചെയ്യുമ്പോൾ അത് കോംപ്ലിമെൻ്ററി ആകും. വേഗത്തിൽ ദേഷ്യപ്പെടുന്ന ഒരാളിനോട് വളരെ പതുക്കെ മാത്രം ദേഷ്യപ്പെടുന്ന ഒരാൾ ചേർന്ന് വരുമ്പോൾ കോംപ്ലിമെൻ്ററി ആകും. ഞാൻ പറയാൻ ശ്രമിച്ചത് കോംപ്ലിമെൻ്ററിയായി. ഈഗോ എന്നൊരു ആശയം കൗൺസിലിംഗിൽ പറയാറുണ്ട്. താൻ പ്രമാണിത്വം എന്ന് മലയാളത്തിൽ പറയും. ഞാനാണ് അല്ല, ഇവരോട് കൗൺസിലിംഗ് ക്ലാസ്സിൽ പറഞ്ഞു കാണും, അല്ലെ ഞാൻ പറയട്ടെ, ഇന്നു മുതൽ യു ആൻഡ് മീ, ഞാനും നീയും എന്നുള്ള ആശയം കുടുംബജീവിതത്തിലില്ല, മറിച്ച് വി, ഞങ്ങൾ എന്നുള്ള ആണുള്ളത്. അപ്പം അങ്ങനെ ഞാനും നീയും ഇല്ലാതായി നമ്മൾ നാം ആരംഭിക്കുന്ന കുടുംബജീവിതം സന്തോഷകരമാകുവാൻ കോംപ്ലിമെൻ്ററിയായ കാര്യങ്ങളെ കാണുക. ബാക്കി എന്തിനാണ് കുടുംബജീവിതം ആരംഭിച്ചത്? തക്ക തുണയായിരിക്കും, ബി ആൻ ആ പാർട്ണർ. പ്രാർത്ഥനയിൽ, പരിപോഷണത്തിൽ, കൈത്താങ്കലിൽ, അപ്രീസിയേഷനിൽ, കരുതലിൽ, കൂട്ടായ്മയിൽ, സ്നേഹത്തിൽ, പ്രാർത്ഥനയിലൊക്കെ ആകുമ്പോഴാണ് ആപ്റ്റ് പാർട്ട്ണർ കമ്പനിയായി തീരുന്നത്. അങ്ങനെയായി തീരുവാൻ ദൈവം നമ്പരാൻ നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ യാതൊരു സംശയമില്ല, കുടുംബജീവിതം സന്തോഷകരമാകും. ഓർക്കുക, ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് കോമ്പറ്റീഷൻ, ബട്ട് ഇറ്റ്സ് എ പ്ലേസ് ഫോർ കോംപ്ലിമെൻ്ററി അഫെയർ ആൻഡ് കോംപ്ലിമെൻ്ററി ഡൂയിങ്സ് ആൻഡ് കോംപ്ലിമെൻ്ററി അപ്രീസിയേഷൻ. ദൈവം നമ്പരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ ഗായകസംഘം ഏദനിൽ ആദം എന്നുള്ള പാട്ട് ആശംസയായി പാടും. ജീവിപ്പാ പ്രാപ്തി തരേ
पूर्व पिता अनुग्रह दैव नंबुरा മണവാട്ടിയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പാടി കുരിശ് വരയ്ക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന ഇടയാളുമായി മണവാളനും മണവാട്ടിയും കുരിശ് വരയ്ക്കേണ്ടതും ജനങ്ങൾക്ക് ദേവ കൃപ ചെയ്യണമെന്ന് പ്രതിവാക്യമായി പാടാവുന്നു. പൂർവ വിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ സർവേശൻ
നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ടായി ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമാവുന്ന ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹീതനായ സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്തെല്ലാം നല്ല മകമേ നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായത് അപ്രകാരം ഇരിക്കുന്നതിനുമായ സ്വയംഭൂവും തൻ്റെ മാലാകവാർ തൻ്റെ സിംഹാസന ചുറ്റും നിന്ന് തനിക്ക് വന്ദനമണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമാകുന്നതിന് കർണനിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കർണ ചെയ്ത് തൻ്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്തതിനുമായത് തൻ്റെ ശ്രേഷ്ഠതയ്ക്ക് സ്തുതി. തൻ്റെ അടിയാരുടെ കിരീടം വാഴുണ്ട ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്നതാകുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്നതിന് നീക്ക് യോഗ്യമായിരിക്കുന്നു. സൈന്യങ്ങളും ഭയത്തോടും വ്രയലും കൂടിതിനെ മൗത്തിധരിക്കുകയും അത്യുന്നതങ്ങളിൽ അങ്ങിവന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശേഷം നിങ്ങൾ ഭ്രമിച്ച് ഇളകുകയും അവനീയമായതിൻ്റെ കണ്ണയുടെയും അപ്രേമിയമായതിൻ്റെ ദേവിയുടെയും ധാരാളതയാൽ ഇളിവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മന്മരുമായ ഞങ്ങളെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവരും നിന്റെ ശേഷികളുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്ന് നിന്റെ കണ്ണയുടെ നിഴൻ കീഴിലും നിന്റെ ദേവിയുടെ ചിറൻ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമന്മാരായിരിക്കാൻ ഇവരെ നീ സന്തോഷസുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങൾ പൂർണ്ണതകളിലാകുവാനും ദേഹദേവികൾക്ക് പ്രചരമായി ദൈവികീയ വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാൻ ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമർണമുള്ളവരും അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ വിശുദ്ധ പരിശുദ്ധയുടെ വാർഷത്തേക്ക് അടുത്തിരുവാനും ശവിക്കപ്പെട്ടതാത്താൻ്റെ അടിമകളിന് ഓടിപ്പോവാനും ഇവിടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീക്ഷണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപെട്ടനെ ദൂഷിക്കുന്നവരും നിന്റെ ദൈവത്തിനെ അനുസരണമുള്ളവരായി ഏറ്റ് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരായില്ലാതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീ ആകയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രം ഞങ്ങളൊരേ തിന്നു ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജാതിയൻപുത്രി നീയേ സുന്ദരി, ബഹോ സുന്ദരി ശ്രീമോ രാജൻ തിരുസഭയ. എൻ
സഭം പോ സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ നശികാരാജൻ തൻകുരിശാലിന്നെ കാത്തിടുന്നു ധ്യായത്തിൽ നിന്ന് എന്റെ സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശുമിശിഹയുടെ നാമത്തിൽ എല്ലാവരും വേണ്ടിയും എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കേ. മിശിഹയുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിക്കേ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പേ. എന്തുകൊണ്ടെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മിശിഹയ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മിശിഹ തൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മുഖത്തുമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമാനമായ യാതൊന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ സഭയെ അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹാലലുയാവു ഹാലലുയാ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു മിശിഹയുടെ വിശുദ്ധ ഏവൻഗേലിയല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടി ഞങ്ങളെ യോഗ്യമുള്ളവരാകട്ടെ. ലോകത്തിന് ജീവനന്റെ ക്ഷേമ പ്രസംഗിക്കുന്ന മത്തായി സ്ലീഹാ എഴുത ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹയുടെ വിശുദ്ധ ഏവൻഗേലിയോ. വന്നവനെ പരിമാനിതമായ അവൻ വാഴ്ത്തപ്പെടുന്നവനാകുന്നു. നമ്മുടെ രക്ഷിക്കാത്തനെ പിതാവിന്റെ സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം പിതാവിന്റെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമൻ ജടമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹയുടെ നടപടികാലത്ത് വിവാഹ ജീവിതത്തെ കുറിച്ച് ഇപ്രകാരം പഠിപ്പിച്ചു. യേശോ തമ്പുരാനി വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരോപന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീക്ഷന്മാർ അവൻ്റെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തൻ്റെ ഭാര്യ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത് ആദിയിൽ സൃഷ്ടിച്ചവനവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യർ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജനത്തിന് വീണ്ടും ഇരിക്കാവുന്ന ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധയുടെ തിരുനാമത്തിൽ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ.
മുന്നിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേ കഹന ചൂട്ടിടുന്നു നാഥ കാരുണ് അലങ്കരിക്കട്ടെ ശത്രുവിന്റെ ശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം തന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിന്റെ മണവായും കൊണ്ട് നിങ്ങളുടെ മണവായ്മയെ മുദ്രയിടട്ടെ മശിഹ അതിൻ്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം അനുഗ്രഹങ്ങളെ വലങ്കി നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളട്ടെ സമാധാനത്തിൻ്റെ മലാഖ നിങ്ങളോട് കൂടിയിരുന്ന് ആകൽക്കരസായുടെ വഞ്ചനയും നിങ്ങളെ കാത്തുകൊള്ളട്ടെ കൊല്ലുന്നതായ അസുഖയിൽ നിന്ന്
ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവമാകാശത്തു നിന്നും മഞ്ഞും ഭൂമിയെ പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബിന്റെ പുത്രനായ യോസഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന് ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വ് നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവശത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹം നിങ്ങളുടെ മേലും എൻ്റെ ബഹുമാനുള്ള പട്ടക്കാരൻ്റെ കൈകളാൽ നിങ്ങളുടെ തലവിളിക്കപ്പെട്ട കിരീടങ്ങളിന്മേലും വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കിയാൽ സകല ജാതികളെ സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സ്വലഭാഗ്യങ്ങളോട് നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. അപ്പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത്തു ഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാഠ്യമായി ഉടമ്പടി ചെയ്യുവാൻ സീനായപുരത്തിലിറങ്ങിയ അത്യുന്നതൻ നമ്മുടെയും നമ്മുടെ സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരയേറ്റുകയും ചെയ്യണം. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്നതാകുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവ്വർന്നമ്മയെ ഫരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുമ്പാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തിയിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രത ഉള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെ മുമ്പാകെയും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ജീവൻ്റെ മേശയുടെ മുമ്പാകെയും സ്ലീബായുടെ മുമ്പാകെയും
വിശുദ്ധ എവൻഗേലിയോന്റെ മുമ്പാകെയും ഈ യോഗത്തിൻ്റെ മുമ്പാകെയും ഹൃദയ വിചാരങ്ങളെ അറിയാത്തവന് മുമ്പാകെയുള്ള അറിയുന്നവന് മുമ്പാകെ അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളേൻ. ഇതാ എന്ന് മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്ന് ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാടുമേലും ശമ്മാഷന്മാരുടെ വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കപ്പെടുന്നവരുടെ മേലും വന്നാവധി വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വലങ്കി എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുള്ള ബന്ധം ഏത് വിധത്തിൽ ഇരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടുമാകുന്നു എന്നറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവൾ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ ഈ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നിരുന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നിരുന്നാലും അവൾക്ക് കുടിപ്പാൻ നൽകണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കുന്നണമോ അതുപോലെ അവളും അവനോടും വർത്തിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോടുകൂടെ വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ലിബിൻ പൂജ, ഇന്ന് മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുകയാണ്. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും അത്ര. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണയുണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കുടുംബജീവിതം വിജയകരമാക്കുവാൻ ഇത് ഏറെ ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരുമായിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ തീർച്ചയായും ജാഗ്രത ഉള്ളവരായിരിക്കും. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വേണം. പണം, സമയം, കഴിവ് ഇവയിൽ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ സ്റ്റുവേർഡ്സ് എന്ന് മനസ്സിലാക്കി വരുമാനത്തിലൊരു അംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതി ബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിത നയിപ്പാണ്. ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് സഭയുടെ പേരിൽ ആശംസിക്കുന്നു, പ്രാർത്ഥന അറിയിക്കുന്നു. ജീവിതം എല്ലായ്പ്പോഴും പ്രകാശം നിറഞ്ഞതായിരിക്കണമെന്നില്ല, അന്ധകാരത്തിൻ്റെ അംശം എപ്പോഴും ജീവിതത്തെ തുറച്ചു നോക്കുവാനും അഭിമുഖീകരിക്കാനും സാധ്യമുണ്ട്. അവിടെയെല്ലാം നിത്യപ്രകാശമായ ദൈവമാണ് നിങ്ങളുടെ സാക്ഷിയും കൂട്ടാളിയും. അതുകൊണ്ട് ദൈവജനം നിത്യപ്രകാശമായി നിങ്ങളെ നയിക്കട്ടെ എന്ന് ഇടവക ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ പ്രതീകമായി ഈ ശുശ്രൂഷയിൽ കാർമ്യനായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനിൽ നിന്നും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രതി നിങ്ങൾ സ്വീകരിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിച്ച് കുടുംബത്തെ ഏറ്റവും ധന്യമാക്കട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കും. ആകാശമുമി സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയെ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന സംബന്ധിച്ച് ഞങ്ങളെല്ലാവരെയും ദൈവമായി കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവമ്പത്തൊന്നും പരിശുദ്ധർഹായുമായ ദൈവം, ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസന മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷ ഇവിടെ സമാപിച്ചു.
കാർമികനായിരിക്കുകയും സഹകാർമികരായിരിക്കും അച്ഛന്മാരോട് കുടുംബാംഗങ്ങളുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ദമ്പതികൾ ഇപ്പോൾ സ്തോത്രാർച്ച സമർപ്പിക്കുകയും വിവാഹരീസിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നു. ഇരുഭാഗത്തുനിന്നും ഓരോ സാക്ഷികൾ വന്ന് ഒപ്പുവെക്കാം. ഇപ്പോൾ മംഗളഗാനം ആശംസിക്കും. എല്ലാവരും അച്ചടക്കത്തോടും പ്രാർത്ഥനയോടും സംബന്ധിച്ചു തുടർന്നും ലിബിനെയും പൂജയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. അനുഗ്രഹകരമായ കുടുംബജീവിതത്തിന് ദൈവം നമ്പരാൻ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. See you soon.